ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് ഒറ്റപ്പാലത്ത്. ഒറ്റപ്പാലത്ത് ലാഡർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൻ്റെ മുന്നിലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ തിയേറ്റർ കാണാൻ വരുന്നത്. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് തിയേറ്ററൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് പാലക്കാട് ഭാഗത്തേക്കുള്ള റോഡ് കേട്ടോ. പാലക്കാട് നിന്ന് വരുമ്പോൾ അതാ കറക്റ്റ് ലക്കടി എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് കഴിഞ്ഞാൽ എത്തി. ഇതാണ് തിയേറ്റർ. ഇതവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ കാണുന്ന റൂട്ടാണ് ഷൊർണൂർ പട്ടാമ്പി റൂട്ട് കേട്ടോ. ഇതാണ് തിയേറ്റർ ലാഡർ. ഇപ്പോൾ സമയം 2 മണിയാണ് കേട്ടോ. അപ്പോൾ സിനിമ ഇടാൻ പോകുന്നൊരു സമയമാണ്. അപ്പോൾ അതാണ് സിനിമ കാണാനുള്ള തിരക്കാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. അതുപോലെ തന്നെ പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നവർ നമുക്ക് കാണാം. തിയേറ്റർ എന്തായാലും നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാൻ. ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ കാണാം. ഇവിടെ ഫ്രണ്ടിൽ സ്ക്രീൻ 1, സ്ക്രീൻ 2, സ്ക്രീൻ 3 എന്ന് കണ്ട ലാഡറിൻ്റെ 3 സ്ക്രീനിൻ്റെ പോസ്റ്ററുകൾ ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗരുഡൻ കളിക്കുന്നുണ്ട്, തോൽവി കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് കളിക്കുന്നുണ്ട്, ലിയോ കളിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു അഡാർ തിയേറ്ററാണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് കാണാം. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ലാഡ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് നല്ല കളർഫുള്ളായിട്ട് ബോർഡ് കാണാം. അപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ ഉള്ളിലേക്ക് കിടക്കാം. ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഇത് ലേസർ ആയതുകൊണ്ട് ഞാൻ പോയിട്ട് നിന്നപ്പോൾ തുറന്നുട്ടാ. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറിയതും വലതുവശത്ത് അടിപൊളിയായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മാള് പോലെയാണ് കേട്ടോ അത് ശരിക്കും സെറ്റ് ചെയ്തേക്കുന്നത്. തിയേറ്ററിൻ്റെ സെറ്റപ്പ് ഇതവിടെ ഒരു വാട്ടർഫോൾസൊക്കെ കാണാം. ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ലൊരു സെറ്റപ്പുള്ളൊരു തിയേറ്ററാണ് കേട്ടോ. എന്തായാലും 2 സൗകര്യമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഒഴിവ് ദിവസം ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് സിനിമയും കാണാം, അതുപോലെ തന്നെ കുട്ടികൾക്കും നമ്മൾ മാളിലൊക്കെ പോയിട്ട് കളിക്കുന്ന പോലത്തെ എല്ലാ സെറ്റപ്പും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയൊരു മാള് തന്നെയാണ്, കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അടിപൊളി ഫോട്ടോസുകളൊക്കെ എടുക്കാം. ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റി നല്ല ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് തിയേറ്ററിൻ്റെ ബോക്സ് ഓഫീസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെയാണ് ബോക്സ് ഓഫീസ്. ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കട്ടെ എങ്ങനെയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ. എക്സിക്യൂട്ടീവ് 150, റിക്ലൈനർ 450. അപ്പോൾ 2 സ്റ്റെപ്പ് കാണാനുള്ളൂ. എന്തായാലും തിയേറ്ററിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ടിക്കറ്റ് ചാർജ് ഒന്നും കുഴപ്പമില്ല, 150 രൂപയല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെയാണ് തിയേറ്ററുകളുള്ളത്. അപ്പോൾ സ്ക്രീൻ 1, 2, 3 ഉണ്ട്. നമുക്ക് ആദ്യം 1 കാണാൻ പോവാം. അങ്ങനെ നമ്മൾ കയറിയത് ഇടത് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്ക്രീൻ 1 കാണാം. ഇതാണ്. ഇനി നമ്മൾ വീണ്ടും നമ്മൾ കയറി ഇവിടെ തന്നെ വന്നിരിക്കുകയാണ്. റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ക്രീൻ 2 നമുക്ക് കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് സ്ക്രീൻ 2 കാണാം കേട്ടോ. പ്രധാനമായിട്ടും നമ്മൾ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ നീറ്റ്നെസ് ആണ്, നല്ല വൃത്തിയുണ്ട് കാണാം നമുക്ക്. ഇവിടുത്തെ തിയേറ്ററിൻ്റെ ചുമരിൽ KPC ലളിത, കലാഭവൻ മണി, സുകുമാരി അമ്മ, തിലകൻ സാറ്, ലോഹിതദാസ് സാറ്, അതുപോലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ബാലക്കൻ നായർ, ജയൻ, നസീർ സാറ്, സത്യൻ സാറ്, അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് സ്ക്രീൻ 3 കൂടി കാണാം. അപ്പോൾ ഇതാണ് സ്ക്രീൻ 3. അപ്പോൾ അതവിടെ 35 ദിവസം കഴിഞ്ഞിട്ടും കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ ഇവിടെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ 35-ാം ദിവസത്തിൻ്റെ പോസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സ്പേസ് ഉള്ള ഒരു തിയേറ്ററാണ്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്പേസ് തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിങ്ങിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടല്ലോ, എത്ര ആൾക്കാർ വണ്ടി കൊണ്ടുവന്നാലും ഒതുക്കാനുള്ളൊരു സൗകര്യം. അപ്പോൾ സിനിമ ഇട്ടു, നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കയറാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. എന്തായാലും തിയേറ്റർ ഒരു അന്യായ സംഭവമാണ് കേട്ടോ. ഒരു 3 സ്ക്രീനാണെങ്കിലും വണ്ടോറ തിയേറ്ററാണത്, പറയാൻ പറ്റില്ല. നമ്മൾ വന്ന് കാണാനേ വേണം. തീർച്ചയായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് കൂടെ വന്ന് കാണാം. ഒരു മാള് തന്നെയാണ്, അപ്പോൾ എല്ലാ സെറ്റപ്പും ഉണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തായാലും ഫാമിലി ആയിട്ട് വരുന്നൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങനെ തിയേറ്ററിൻ്റെ ഉള്ളിലൊക്കെ നമുക്കൊന്ന് കാണാം അന്നത്തെ ദിവസം. എന്തായാലും എല്ലാവരും വരിക, സിനിമ ഇവിടെ വന്ന് കാണുക. ഒരു വെറൈറ്റി അനുഭവം തന്നെയാണ്. ഇനി നമുക്ക് ഈ തിയേറ്ററിനെ കുറിച്ചിട്ട് ഇവിടുത്തെ ആളുകളടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം എന്താ അവർ പറയണമെന്ന് നമുക്ക് നോക്കാം. ചേട്ടാ, നിങ്ങൾ ഇവിടെ ഉള്ളവർ തന്നെയാണോ? ഇവിടെ ഒറ്റപ്പാലത്തുള്ളവരാണോ? എങ്ങനെയുണ്ട് തിയേറ്റർ? എങ്ങനെയുണ്ട്? അതെ, ഇതിപ്പോൾ എത്ര വർഷമായി വന്നിട്ട് ഇവിടെ? 1 വർഷമായില്ല വന്നിട്ട്. എങ്ങനെയുണ്ട്? 3 സ്ക്രീനും ബെറ്റർ ആണല്ലേ? അതുപോലെയാണ്. സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ? അതല്ല, ക്ലാരിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? അതല്ല, ഇപ്പൊ നിങ്ങളിപ്പോ ലാസ്റ്റ് കണ്ട പടം ലിയോ അല്ലെ? ഇവിടെ ഫസ്റ്റ് ഇറങ്ങിയ പടം ഏതാണ്? ഇപ്പോൾ അല്ല, അപ്പൊ എത്ര വർഷമായി ശരിക്കും തിയേറ്റർ ഇറങ്ങിയിട്ട്? 1 വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലേ.
ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രം ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ പടം കണ്ടിട്ടില്ല അപ്പോൾ ആദ്യം തിയേറ്റർ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും ഫാമിലിയായിട്ട് ഒരു ദിവസം വന്ന് കാണണം ഓക്കെ പേര് റിസൽട്ട് ഓക്കെ ഓക്കെ ശരി താങ്ക് യു ചേട്ടാ ഹായ് ചേട്ടാ പറ എന്ത് പേരെന്താ സഞ്ജയ് ഉണ്ണേ ആ അരുൺ അല്ലേ നിങ്ങൾ ഇവിടെ തന്നെയാണോ വീട് എവിടെയാണ് വാണയംകുളത്ത് അല്ലേ ആ അവിടുത്തെ അപ്പുറത്തെ സ്റ്റോപ്പ് തന്നെയാണ് അല്ലേ ശരി എങ്ങനെയുണ്ട് ലാഡറ് സിനിമ തിയേറ്റർ സൗണ്ട് സിസ്റ്റം അടിപൊളിയാണ് അല്ലേ സ്ക്രീൻ വൺ ആണ് ബെറ്റർ അല്ലേ അതെ നിങ്ങളിപ്പോ പടം കണ്ടു കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇപ്പൊ ലിയോ കണ്ടിട്ടാണ് വരുന്നത് അല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ ലാഡർ എന്ന് പറയുന്ന തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഇവിടുത്തെ ഒരു ചേട്ടനായിട്ട് ചോദിച്ചറിഞ്ഞു ഞാൻ ഇതുവരെ ഇവിടെ പടം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് നമുക്ക് പിന്നൊരു ദിവസം വന്ന് കാണാം എന്തായാലും ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളിവിടെ വന്ന് പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്